നമസ്കാരം. പി വി അൻവർ ഇപ്പം എല്ലാവരെയും പ്രിയപ്പെട്ട താരമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പോരാട്ട നായകനായി കുറഞ്ഞ ദിവസം കൊണ്ട് കയറി 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 വന്ന് അവസാനം പിണറായിയുടെ തലമണ്ടയ്ക്ക് തന്നെ അടിച്ചിട്ടുള്ള നിലമ്പൂർക്കാരൻ നമ്മുടെ അബൂക്ക. എന്നാൽ പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്ന് അറിയാമോ? പി വി അൻവറിൽ നിന്ന് ഇത്രയും കാലം അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ വലിയ മുസ്ലിം സ്നേഹധാരിയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്, RSS-നെതിരെ പോരാടി ഞാൻ തലശ്ശേരിയിൽ അവിടെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചു, പള്ളി സംരക്ഷിച്ചു, കുഞ്ഞിരാമൻ അതിനുവേണ്ടി രക്തസാക്ഷിയായി എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പറ്റിച്ച് ലോകത്തിലെവിടെയെങ്കിലും യുദ്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ ഹമാസ് ആണെങ്കിലും അതേപോലെ മറ്റെവിടെയെങ്കിലും ഒരു യുദ്ധം നടന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടെ മുസ്ലിങ്ങൾ ആരെങ്കിലും കൊല്ലപ്പെട്ട് അതിനുവേണ്ടി കരയുന്ന പിണറായി വിജയൻ്റെ യഥാർത്ഥ മുഖമൂടിയാണ് പി വി അൻവർ പിച്ചിച്ചേന്തിയത്. അദ്ദേഹം RSS-കാരനാണ്, അദ്ദേഹം RSS-ന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. തൃശ്ശൂരിലടക്കം ആ കേരളത്തിലെ RSS-മായിട്ടുള്ള ബന്ധമാണ് പിണറായി വിജയനുള്ളത്. അതിൻ്റെ വഴിയാണ് അദ്ദേഹത്തിനെതിരെയുള്ള കള്ളക്കേസ്, അദ്ദേഹത്തിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതുപോലുള്ള ലാവ്ലിംഗ് കേസ് വരെ, ഞാൻ കൊണ്ടുവന്ന ലാവ്ലിംഗ് കേസ് വരെ ഒന്നും ചെയ്യാത്തത്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്ന കൃത്യമായ ഒരു മുഖച്ഛായ ഉണ്ടാക്കുകയും മലബാറിൽ മുസ്ലിം വോട്ടിൽ വലിയ വിള്ളലുണ്ടാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് പിണറായി വിജയൻ ഏറ്റവും പിണറായി വിജയൻ പി വി അൻവർ യുദ്ധത്തിൽ പിണറായി വിജയനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. ഇന്നലെ വരെ അദ്ദേഹം പച്ച തൊപ്പിയിട്ട് നടക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് അദ്ദേഹം ടൗസറിട്ട്, കാക്കി ടൗസറിട്ട്, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലുള്ളിൽ കിടക്കുന്നത് കാവി വസ്ത്രമാണ് എന്നുള്ള കാണ് കൃത്യമായി പി വി അൻവർ പുറത്തു കൊണ്ടുവന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ അവിടെ ADGP അജിത് കുമാർ കളിച്ചു എന്ന് പറയുന്ന ഒരു സംഭവത്തോടു കൂടിയിട്ടാണ് ടെസ്റ്റ് വരുന്നത്. ആ ടെസ്റ്റ് വന്നപ്പോഴാണ് അബൂക്ക അറിയാത്ത ചില കാര്യങ്ങൾ പിന്നിലുണ്ടായത്. അബൂക്ക എന്ന് പറയുന്ന ആരാ? അൻവർ എന്ന് പറയുന്ന തട്ടിപ്പ് വീരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ആ തട്ടിപ്പ് വീരൻ എന്ന് പറയുന്നത് നമ്മളെ മനാഫിനെ, അരീക്കോടിലെ മനാഫിൻ, മുസ്ലിം ലീഗ് ചെറുപ്പക്കാരനായ മനാഫിനെ കൊന്നതിലെ പ്രതിയായിരുന്നു. പിന്നീട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ രക്ഷപ്പെടുത്തി കൊടുത്തതാണ്. 50 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിൻ്റെ പ്രതിയായിരുന്നു മംഗലാപുരത്തുകാരൻ്റെ പ്രശ്നത്തിൽ. അതിലും രക്ഷപ്പെടുത്തി കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. അതൊരു സിവിൽ കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തി കൊടുത്തത്. കൂടാതെ ഗവൺമെൻറ് സ്ഥലം കയ്യേറിയതിൻ്റെ ഞെട്ടിക്കുന്ന രേഖകൾ, അതിലും ഭീകരമാണ്, ടാൻസാനിയയിൽ പോയി സ്വർണം കുഴിച്ചെടുക്കാൻ പോയി, ഖനി സ്വർണ്ണഖനി സ്വന്തമായി വാങ്ങി അവിടെ ടാൻസാനിയയിൽ സ്വർണം കുഴിച്ചെടുക്കാൻ പോയത്, അതിന് വലിയ ഫോട്ടോകളൊക്കെ ഒന്ന് വന്ന് തൊപ്പിയൊക്കെ ഇട്ട് ഒരു മാൻഡ്രേക്കിൻ്റെ ചിത്രത്തിനെ പോലെ, അദ്ദേഹം മാൻഡ്രേക്ക് മുമ്പ് മനോരമയിലൊരു മാൻഡ്രേക്ക് ഉണ്ടായിരുന്നു, ആ മാൻഡ്രേക്കിൻ്റെ ചിത്രം പോലെ തൊപ്പിയൊക്കെ ധരിച്ച് അദ്ദേഹം അവിടെ പോയി ഫോട്ടോ എടുത്ത് അയക്കുമായിരുന്നു. അങ്ങനെയുള്ള അൻവറാണ് പിന്നീട് പെട്ടെന്ന് മാറി ഒരു പോരാട്ട നായകൻ്റെ വേഷത്തിൽ ഇറങ്ങിത്തിരിക്കുകയും അധോലോക മാഫിയയ്ക്കെതിരെ പോരാടുന്ന നായകനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം SP സുജിത് കുമാറിനെതിരെ പോരാട്ടവുമായി ഇറങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം ആദ്യത്തെ ഷോട്ട് തന്നെ മികച്ചതാക്കി. ഒരു സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ, ജിജ്ഞാസാഭരിതമായ ആദ്യത്തെ ഷോട്ടാണ്. അതേപോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പോലീസ് ഓഫീസറെ ശശിധരൻ മലപ്പുറം SP ഓഫീസിൽ കയറി, വീട്ടിൽ കയറി അവിടെ മരം മുറിച്ചതിനെക്കുറിച്ച് പഠിക്കാൻ വന്ന കുറ്റാന്വേഷണകനാണ് ഞാൻ, സുജിത് ദാസ് ഇവിടെ നിന്ന് മരം മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അതിനൊരു പങ്ക് അതിൻ്റെ അടിഭാഗം മുറിച്ചുകൊണ്ട് മഹാഗണിയുടെ അടിഭാഗം മുറിച്ചുകൊണ്ടത് ADGP അജിത് കുമാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗപ്രവേശം. പിന്നെ അങ്ങോട്ട് തുടങ്ങി അദ്ദേഹം തുടങ്ങി തൃശ്ശൂരിലെത്തിയപ്പോഴാണ് അതിൻ്റെ ടെസ്റ്റ് വരാൻ. കാരണം എന്താണ് ടെസ്റ്റ് എന്നറിയാമോ? അതുവരെ പിണറായി വിജയൻ പേടിച്ചരണ്ട് നിന്ന സമയത്തെല്ലാം പിണറായി വിജയൻ്റെ സകല തമ്മാടിത്തരങ്ങളും പിടിക്കാൻ വേണ്ടി ADGP അജിത് കുമാറിനെയും അതേപോലെ PA ശശിയെയും ലക്ഷ്യമിട്ട് വന്ന പി വി അൻവറിന് എവിടെയാണ് ലക്ഷ്യം തെറ്റിയെന്നറിയാമോ? തൃശ്ശൂരിലെത്തിയപ്പോഴാണ്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ADGP അജിത് കുമാർ കളിച്ചു എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പൂർത്തിയാക്കിയത് ആരാണ്? നമ്മുടെ VD സതീശനാണ്. അവിടെ ഹൊസബിള്ള, ദത്താത്രേയ ഹൊസബിള്ളയെ കണ്ടു എന്ന് RSS-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കർണാടകക്കാരൻ ദത്താത്രേയ ഹൊസബിള്ളയെ കണ്ടു എന്ന് കൃത്യമായി അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തത് PV അൻവറാണ്. ഒരു കൊല്ലം മുമ്പ് തന്നെ
തൃശ്ശൂരിൽ കൃത്യമായ പ്ലാനോടുകൂടി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ ധാരണയുണ്ടാക്കിയിരുന്നു. പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പും അതേപോലെ ലാവ്ലിൻ കേസും അവസാനത്തെ മാസപ്പടി വിവാദവും എല്ലാം ഒതുക്കാൻ, അതിലുപരി മകളെ രക്ഷിക്കാൻ എന്ത് കളി, എന്ത് താഴേക്കിറങ്ങിക്കുള്ള തറവേല വരെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ വെച്ച് കച്ചവടം ചെയ്യാനും ഭരണം വെച്ച് കച്ചവടം ചെയ്യാനും ഭരണം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് എന്ത് തരികട കാണിക്കാനും ഞാൻ റെഡിയാണെന്ന് നേരത്തെ തന്നെ പിണറായി വിജയൻ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ പൂരം കലക്കിയത്. പൂരം കലക്കിയതിൽ കൃത്യമായി ADGP അജിത് കുമാറാണെന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അവിടെയുള്ള ഒരു പോലീസ് കമ്മീഷണറെ പിടിച്ച് പ്രതിയാക്കി അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് ADGP അജിത് കുമാർ ആവുന്നില്ല. ADGP അജിത് കുമാറിൻ്റെ കുറ്റം മാറ്റാൻ പറ്റുന്നതല്ല. ഇത് കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് അവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളും, കെ മുരളീധരനും അതേപോലെ സുനിൽകുമാർ. ഇവർ രണ്ടുപേരും ആ മണ്ഡലത്തിൽ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലായ ഒരു ആരോപണം നടത്താതെ ആശയപരമായുള്ള പോരാട്ടം നടത്തുമ്പോൾ സുഖമില്ലാതെ കിടന്നിരുന്ന സുരേഷ് ഗോപി അർദ്ധരാത്രി ഒരു ആംബുലൻസിൽ കയറ്റി ഈ സ്ഥലത്ത് എത്തിച്ച, സേവാഭാരതിയുടെ സ്ഥലത്തെത്തിച്ച് പോലീസ് കലാപത്തിനിടയിൽ അവിടെ പോലീസ് സഹായത്തോടെ എത്തിച്ച് അതിൻ്റെ നേതൃസ്ഥാനത്തെയും ഒന്ന് ധീരപോരാട്ട നായകനാക്കി തൃശ്ശൂരം പോലും കലക്കിയ പോലീസിനെതിരെ ധീരപോരാട്ടം നായകനെന്നുള്ള രൂപത്തിൽ പരിവേഷം കൊടുത്ത് ഒറ്റയടിക്ക് വോട്ടെല്ലാം മറഞ്ഞു പോയി ആർക്ക്, സുരേഷ് ഗോപിക്ക് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ആ ചരിത്രത്തിൽ അത് ആർക്കാണ് നിൽക്കുന്നത്? കേന്ദ്രത്തിനാണ് നിൽക്കുന്നത്. ഇപ്പോൾ PV അൻവറുമായിട്ടുള്ള യുദ്ധത്തിൽ കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്നെ രക്ഷിക്കേണ്ടതെന്ന് പിണറായി വിജയൻ അമിത്ഷായെ അറിയിക്കുകയും അമിത്ഷാ ഇപ്പോൾ PV അൻവറെ പൂട്ടാനുള്ള എല്ലാ പരിപാടികളുമായി രംഗത്ത് വരികയാണ്. PV അൻവറിൻ്റെ എതിരെ മത തീവ്രവാദ ബന്ധമുള്ള അധോലോക മാഫിയകളുമായി ബന്ധമുണ്ടെന്നും സ്വർണ്ണക്കളക്കടത്ത് വരെ ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ADGP അജിത് കുമാർ ഗവൺമെൻറ്റിന് കൊടുത്ത്. അത് നേരെ RSS വഴി കേന്ദ്രത്തിലെത്തിക്കുകയും അത് അമിത്ഷായ്ക്ക് എത്തിക്കുകയും അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ ധാരണ വന്ന ശേഷമാണ് പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനം കൃത്യമായിട്ടുള്ള പത്രസമ്മേളനമായിരുന്നു. ആ പത്രസമ്മേളനം വന്നതോടുകൂടിയിട്ടാണ് ടെസ്റ്റ് വന്നത്. പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തണമെങ്കിൽ കൃത്യമായി തനിക്ക് പിൻബലം വരികയും അൻവറിനെ അടിച്ച് നിരപ്പാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷമല്ലാതെ പിണറായി വിജയൻ രംഗത്ത് വരിക. കാരണം അതുവരെ പിണറായി വിജയൻ്റെ ഓഫീസിനെ കുറിച്ച്, പി ശശിയെക്കുറിച്ച്, ADGP അജിത് കുമാറിനെ കുറിച്ച് ഇപ്പോൾ വന്നതൊന്നുമല്ല. അതിനേക്കാളൊക്കെ ഭീകരമായ സംഭവങ്ങൾ, ക്രൈം എത്രയോ എത്രയോ പറഞ്ഞിട്ടുണ്ടാവുക. ഈ പി ശശി എന്ന് പറയുന്ന പെൺവേട്ടക്കാരനും മാഫിയാ തലവനും 1996 മുതൽ ഇങ്ങോട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരാളാണ് ഞാൻ. എത്ര എത്ര തെളിവുകൾ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പിണറായി വിജയൻ താൻ എല്ലാതരത്തിലും മോശക്കാരനായി PV അൻവറിൻ്റെ ജനപിന്തുണ കൂടി വരികയാണ്, പാർട്ടി അണികളിൽ പിന്തുണ കൂടി വരികയാണ് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ നേരെ അമിത്ഷായെ പിടിച്ചു. പിടിച്ചോടുകൂടിയിട്ടാണ് എന്നെ ടെസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്നുകിൽ അൻവർ കൊല്ലപ്പെടും. കാരണം TP ചന്ദ്രശേഖരനെ കൊന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ PV അൻവറിനെ കൊല്ലാനാണോ വല്ല പണി? കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ ശേഷം RSSമായി ധാരണ എത്തിയില്ലേ ശ്രീവഴി? അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ RSSഉം CPMഉം തമ്മിൽ വല്ല ഏറ്റുമുട്ടലുണ്ടോ? മാത്രമല്ല അത്രയും ഏറ്റുമുട്ടിയ RSSനെ കൊണ്ട് 2021 67 മണ്ഡലങ്ങളിൽ CPMന് അനുകൂലമായ വോട്ട് ചെയ്യിച്ചത് കൊണ്ടല്ലേ 27 മണ്ഡലങ്ങൾ ജയിച്ചത്? അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ 72-73 മണ്ഡലത്തിൽ മാത്രമേ ഒതുങ്ങുമായിരുന്നു ഇടതുപക്ഷ മുന്നണി. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ CPI വിചാരിക്കുന്ന പോലെയായിരിക്കും കാര്യങ്ങൾ നടക്കുക. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ RSSയുമായിട്ടുള്ള ബന്ധം വളരെ അതിശക്തമായി തുടർന്ന് മുന്നോട്ട് പോവുകയും കഴിഞ്ഞ ഇലക്ഷനിൽ അമിത്ഷായ്ക്ക് വാക്കുകൊടുത്ത പോലെ, നരേന്ദ്രമോദിക്ക് വാക്കുകൊടുത്ത പോലെ അവരുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായി മാറുന്നെങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടുകൂടിയിട്ടാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൂരം കലക്കിയത്, എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ സുനിൽകുമാറിനെ അറിയാം, കെ മുരളീധരനെ അറിയാം, എന്തിനെ സുരേഷ് ഗോപിക്ക് പോലും അറിയാം. സുരേഷ് ഗോപി ഒരു കഥാപാത്രമായി പറയുന്ന പ്രകാരം ആടിയെന്നേ ഉള്ളൂ. ഇതൊക്കെ പ്ലാനും പ്രവർത്തനങ്ങൾ പിണറായി വിജയനാണ്. കഥാ തിരക്കഥാ സംഭാഷണം പിണറായി വിജയനെ ADGP അജിത് കുമാറും കൂടി ചേർന്നിട്ടാണ് തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ളത്.
അതുകൊണ്ടാണ് അവിടെ വോട്ട് മറഞ്ഞതും സുരേഷ് ഗോപി ജയിക്കാനും കാരണം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ താല്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ചില ശരിയല്ലാത്ത ചില കാര്യങ്ങൾ മാത്രമേ ഒഴിവാക്കി കഴിഞ്ഞാൽ അദ്ദേഹം വലിയ കുഴപ്പക്കാരനല്ല, അദ്ദേഹം കള്ളനും കൊള്ളക്കാരനൊന്നുമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകരം ഒരു അധോലോക മാഫിയ ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് തൃശ്ശൂർ പൂര കലക്കൽ. അങ്ങനെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ആവശ്യമല്ല, പിണറായിയുടെ ആവശ്യമാണ്. ആ പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ്റെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വി ഡി സതീശൻ വിളിച്ചു പറയുകയും അത് പി വി അൻവറിൻ്റെ പി വി അൻവറിന് അത് ആവശ്യമായി വരികയും പി വി അൻവർ അത് ഏറ്റെടുക്കുകയും പി ശശിയെക്കുറിച്ചും അതേപോലെ എ ഡി ജി അജിത് കുമാറിനെക്കുറിച്ചും കൃത്യമായ തെളിവുകളായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ആർക്ക് പിണറായി വിജയൻ നിലനിൽക്കാൻ പറ്റുമോ? പിണറായി വിജയനെ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് പി വി അൻവർ മുന്നോട്ട് പോയത്. ഇപ്പോഴിതാ പി വി അൻവർ പത്തി താഴ്ത്തിയിരിക്കുന്നു, കൃത്യമായി സിഗ്നൽ കിട്ടിയിരിക്കുന്നു. ഒന്നുകിൽ പി വി അൻവർ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഇ ഡിയും അതേപോലെ കസ്റ്റംസും അതേപോലെ സി ബി ഐയും അതേപോലെ എൻ ഐ എയും ഒക്കെ എത്തും. ടാൻസാനിയയിൽ പോയത് അടക്കമുള്ള കാര്യങ്ങൾ ഛർദ്ദിപ്പിക്കും. സ്ഥലം കയ്യേറിയ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. മനാഫിനെ കൊന്ന പ്രതിയുടെ ആ മനാഫിനെ കൊന്ന കേസിൽ വീണ്ടും കുത്തിപ്പൊക്കും. പിന്നെ മുമ്പ് മരം അരീക്കോട് താമസിക്കുന്ന കാലഘട്ടം മുതൽ അവിടെ മരം വിട്ട് കാട്ടിൽ കയറി മരം മുറിച്ച് കടത്തിയിട്ടുള്ളതിൻ്റെ കണക്കുകളെല്ലാം ഛർദ്ദിപ്പിക്കും. അങ്ങനെ മണ്ണ് അവിടെ ഗവൺമെൻറ് സ്ഥലം കയ്യേറിയ രേഖകൾ പുറത്തു കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പാർക്കടകം പൊളിച്ചു മാറ്റും തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായി മെസ്സേജ് അൻവറിന് കിട്ടിയപ്പോൾ അൻവർ പിണറായി വിജയനെ വിട്ട് പാർട്ടിക്കാരോടൊപ്പമാണെന്നുള്ള ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പത്തി താഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹം മണത്തറിഞ്ഞിരിക്കുന്ന ചോരയുടെ മണം. ഏത് സമയത്തും കൊല്ലപ്പെടാം, ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള അവസ്ഥയിലേക്ക് പി വി അൻവർ മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പി വി അൻവറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. NHS നമ്പർ 2 എന്നാണ് പറഞ്ഞതെങ്കിൽ ഷാജിനെ ഒന്നാം നമ്പറാക്കി, അതിലാണ് എൻ്റെ വിരോധം. ഷാജിന് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായ പത്രപ്രവർത്തനമാക്കി. സുപ്രീം കോടതി രേഖയിൽ അദ്ദേഹം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പേരെടുത്ത പത്രപ്രവർത്തനമാക്കി. അത്രയും അസൂയ എനിക്കില്ലാതിരിക്കുമോ? ഞാൻ അപ്പോഴേ ഷാജിനോട് പറഞ്ഞിരുന്നു, ഷാജിനെ പൊക്കി 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 അൻവർ കൊണ്ടുപോവുകയാണ്. കണ്ടില്ലേ, നിലമ്പൂരിൽ അന്ന് ഒരു സിനിമയിൽ എന്ന പോലെ പോലീസ് കടത്തിക്കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുപോയി, അവസാനം കോടതി ഇടപെട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അങ്ങനെയുള്ള എന്തെല്ലാം സംഭവങ്ങൾ കേരള ജനത കണ്ടിരിക്കുന്നു. അത്രയും ധീര നായകനായി ഷാജിസ്കറിയെ വളർത്തിയില്ലേ? ഒരു 1,000 കോടി രൂപ കൊടുത്താൽ അല്ലെ 100 കോടി രൂപ കൊടുത്താൽ ഷാജിസ്കറിക്ക് ഇത്രയധികം പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് പി വി അൻവറിനോട് എനിക്ക് വിരോധമുള്ളത്. എന്നെ ഞാനുമായിട്ടാണ് ഇത്രയും കാലം പി ശശിയും പിണറായി വിജയനൊക്കെ ഫൈറ്റ് ചെയ്തത്. പകരം ഷാജിസ്കറിക്ക് ഇത്രയും പേരും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തില്ലേ? ഞാൻ അപ്പോഴേ ഷാജിസ്കറിയോട് പറഞ്ഞിരുന്നു, അദ്ദേഹം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് താങ്കൾക്ക് വലിയ നേട്ടമായി തീരും, ഇത്രയധികം പബ്ലിസിറ്റി ഉണ്ടായിത്തരുന്ന അൻവറിനോട് നന്ദി പറയണം കേട്ടോ, ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പത്ര ചാനലുകളോടും താങ്കൾ ബൈറ്റ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 100% സത്യസന്ധമായില്ലേ? എന്തെല്ലാം വേട്ടകളാണ് ADGP അജിത് കുമാർ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അധമനായ ഒരു പോലീസ് ഓഫീസർ പി ശശിയുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വില വരുന്ന, കോടിക്കണക്കിന് രൂപ വില വരുന്ന ഡാറ്റാസ് അടക്കമുള്ള കമ്പ്യൂട്ടറെല്ലാം ഊരിക്കൊണ്ടുപോകുന്നത് ഏത് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ്? ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ബ്രിട്ടീഷ് BBC വേണ്ടി പോലും കരയുന്ന, പുറപ്പുറത്ത് കയറി കരയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഇത്രയും മൃഗീയമായി ഒരു പത്ര ഓഫീസിൻ്റെ കയറി വേട്ട നടത്തുമ്പോൾ, അവിടെ ജീവനക്കാരുടെ വീടുകളിൽ കയറുമ്പോൾ, അവിടെ ബന്ധുക്കളെ വീട്ടിൽ കയറുമ്പോൾ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നുവോ? 1999 June 30 അർദ്ധരാത്രി എന്നെ കള്ളക്കേസിൽ കുടുക്കി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും എൻ്റെ ഓഫീസിൽ നിന്ന് പി ശശിയുടെയും ശോഭന ജോർജിനെയും ബ്ലൂ ഫിലിം കാസറ്റുകൾ അടക്കം സെക്ഷൽ വീഡിയോസ് അടക്കം കടത്തിക്കൊണ്ടുപോയതും ചരിത്രമാണ്. അന്ന് എന്നെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പക്ഷേ ഇവിടെ പറ്റിയതെന്താ? നമ്മുടെ ഷാജിസ്കറിയെ പിടിക്കാൻ പറ്റിയില്ല. അത് നേരെ പോയിട്ട് എന്ത് ചെയ്തു? പി വി അൻവർ ADGP അജിത് കുമാർ 2 കോടി രൂപ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കി. കഥ ഉണ്ടാക്കുമ്പോൾ വേണ്ട രസമൊക്കെ വേണ്ടേ പി വി അൻവർ? അത് ചീറ്റിപ്പോയി. അല്ലാതെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾക്ക് വലിയ പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹം ഒറ്റയടിക്ക് കയറി കയറി പോകുമ്പോഴാണ് ഈ പ്രതികാരം തീർക്കാൻ വേണ്ടി ഷാജിൻ സ്കറിയൻ്റെ പേരിലും കൂടെ 2 കോടി ₹ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടാക്കിയത്. അതൊരു നാടൻ കേട്ട കഥയായിപ്പോട്ടോ വി അനവർ. എന്തായാലും PV അനവർ ഇണിരിക്കുന്നു, അത് സത്യമാണ്. ഏത് സമയത്തും കൊല്ലപ്പെടാം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളതും മാത്രമേ ഇനി അറിയാനുള്ളൂ. നന്ദി, നമസ്കാരം.